നവയുഗ ശില്പികളേ മതബോധനമ മധുമുഗലാണ് മതിവരുവോളം നിങ്ങൾ മതിവരുവോളം നിങ്ങൾ ഇരുളല പോയിട വിശ്വാസത്തിൽ നിരുപമ ദീപ്തി പരക്ക നിരുപമ ദീപ്തി പരക്ക ഹായ് കുഞ്ഞുമക്കളെ, ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ആഴ്ചയും കണ്ടുമുട്ടിയിരിക്കുക അല്ലേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ആ പാഠത്തിൻ്റെ ബാക്കി നമുക്കിന്ന് പഠിക്കാം അല്ലേ. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. നമ്മെ സ്നേഹിക്കുന്ന നല്ല ഈശോയുടെ മുൻപിൽ നമുക്ക് അല്പസമയം ശാന്തമായി സ്വസ്ഥമായിട്ടായിരിക്കാം. നമുക്ക് മൗനമായിരുന്ന് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഈശോയുടെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തെ അനുവദിക്കണമേ എന്ന് നമുക്ക് ഈ സമയം ഈശോയോട് പ്രാർത്ഥിക്കാം. ഓക്കെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ആ, നമ്മൾ കഴിഞ്ഞ ആഴ്ച വിവാഹം എന്ന കൂതാശയെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? ആ, നമ്മൾ പഠിച്ചു ആ ഏറ്റവും ആദ്യത്തെ കുടുംബം ആരുടെ കുടുംബമായിരുന്നു എന്നാ പഠിച്ചത്? ആ, ആദവും ഹവ്വായുടെയും കുടുംബമാണ് ഏറ്റവും ആദ്യത്തെ കുടുംബം എന്ന് നമ്മൾ പഠിച്ചല്ലേ. അത് ആര് സ്ഥാപിച്ചതാണ്? ആ, പിതാവായ ദൈവം സ്ഥാപിച്ച കുടുംബമാണല്ലേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ആ, വിവാഹമെന്ന കൂതാശയിലൂടെയാണ് ഓരോ ക്രിസ്തീയ കുടുംബങ്ങളും സ്ഥാപിതമായിരിക്കുന്നതെന്ന് പഠിച്ചല്ലേ. പിന്നെയോ? ആ, പരിശുദ്ധമായ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ പരിശുദ്ധമായ ബന്ധമാണ് ഓരോ കുടുംബത്തിൻ്റെ വിജയം എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, വിവാഹമെന്ന കൂതാശ എന്നാൽ എന്ത് എന്നുള്ളതിൻ്റെ നിർവചനമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഈ ചാർട്ടിലോട്ടൊന്ന് നോക്കാം കേട്ടോ. ഈ ചാർട്ടിലെ എന്താണ് പറയുന്നതെന്ന് നോക്കിക്കൊന്ന്. പുരുഷനും സ്ത്രീയും തമ്മിൽ വിശുദ്ധവും മരണം വരെ വേർപിരിയാത്തതുമായ ഐക്യത്തെ ഉളവാക്കുന്നതും പരസ്പരം നിർമ്മലതയോടെ സ്നേഹിക്കുന്നതിനും ദൈവം നൽകുന്ന മക്കളെ നല്ല ക്രിസ്ത്യാനിയായി വളർത്തുന്നതിനും വേണ്ട കൃപാവരം ദമ്പതികൾക്ക് നൽകുന്ന കൂതാശയാണ് വിവാഹം. നോക്കിക്കേ, വിവാഹം എന്ന കൂതാശയുടെ നിർവചനം സിസ്റ്റർ ഒന്നും കൂടെ വായിക്കാം. ഇപ്പൊ സിസ്റ്ററിന്റെ കൂടെ നിങ്ങൾ വായിക്കണം കേട്ടോ. പുരുഷനും സ്ത്രീയും തമ്മിൽ വിശുദ്ധവും മരണം വരെ വേർപിരിയാത്തതുമായ ഐക്യത്തെ ഉളവാക്കുന്നതും പരസ്പരം നിർമ്മലതയോടെ സ്നേഹിക്കുന്നതിനും ദൈവം നൽകുന്ന മക്കളെ നല്ല ക്രിസ്ത്യാനിയായി വളർത്തുന്നതിനും വേണ്ട കൃപാവരം ദമ്പതികൾക്ക് നൽകുന്ന കൂതാശയാണ് വിവാഹം. ഇപ്പോൾ വിവാഹം എന്ന കൂതാശയുടെ നിർവചനം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായല്ലേ. നിങ്ങളെല്ലാവരും വിവാഹം എന്ന കൂതാശയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. ഈ വിവാഹം എന്ന കൂതാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് വധുവരന്മാരുടെ പരസ്പരം സമ്മതമാണ്. എന്താണ്? വധുവരന്മാരുടെ പരസ്പര സമ്മതമാണ്. ആരുടെയും പ്രേരണ കൂടാതെ, ആരുടെയും നിർബന്ധം കൂടാതെ അവർക്ക് തമ്മിൽ ഇപ്പോൾ ഇന്നയാളെ ഭാര്യയായി സ്വീകരിക്കാൻ നീ തയ്യാറാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, പുരോഹിതൻ ചോദിക്കുമ്പോൾ അവർ പറയും സമ്മതമാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഇന്നയാളെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതമാണ് എന്ന് പറയും. ഈ സമ്മതമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് സമ്മതമല്ല എങ്കിൽ, സമ്മതമല്ലാതെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അതൊരു കൂതാശയായി തീരുകയില്ല. ഈ കൂതാശ അത് സാധുവായി തീരത്തില്ല. അപ്പോൾ ഈ വിവാഹം എന്ന കൂതാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് വധുവരന്മാരുടെ പരസ്പരമുള്ള സമ്മതമാണ്. ഇതുകൂടാതെ കുറേ കർമ്മങ്ങളുണ്ടല്ലേ. താലി കെട്ടുന്നതുണ്ട്, പിന്നെ മന്ത്രകോടി പതപ്പിക്കുന്നതുണ്ട്, പിന്നെ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുന്നതുണ്ട്, പിന്നെ മാല ഇടുന്നതുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ കർമ്മങ്ങൾ ഈ വിവാഹം എന്ന കൂതാശയിലുണ്ടല്ലേ.
ഇതെന്തോ എന്താണെന്ന് വെച്ചാൽ വധുവരന്മാർ തമ്മിലുള്ള പരസ്പരം ഐക്യത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ കർമ്മങ്ങളെല്ലാം. ഈ താലി കെട്ടുന്നതും മന്ത്രകോടി പുതപ്പിക്കുന്നതും മോതിരം കൈമാറുന്നതും എല്ലാം വധുവരന്മാർ തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്ന കർമ്മങ്ങളാണ് ഇവയെല്ലാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലേ, വിവാഹം എന്ന കൂതാശയിലൂടെയാണ് ഓരോ ക്രിസ്തീയ കുടുംബങ്ങളും രൂപപ്പെടുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെടുന്ന ഒരു വിശുദ്ധയുടെ മാതാപിതാക്കളെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. അത് ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? ഏത് വിശുദ്ധയുടെ മാതാപിതാക്കളെയാണ് വിശുദ്ധരായി പ്രഖ്യാപിച്ചത്? ആ വെരി ഗുഡ്, ഏതാണ്? കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കളായ ലൂയിസ് മാർട്ടിനെയും സെലിൻ ക്യൂരിയെയുമാണ് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ടായിരിക്കും തിരുസഭ ഇവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്? വിവാഹം എന്ന കൂതാശ മറ്റു ജീവിതാന്തസ് പോലെ തന്നെ ഒരു സന്യാസമായാലും പൗരോഹിത്യമായാലും ഈ കൂതാശ പോലെ തന്നെ വിശുദ്ധിയിലോട്ടുള്ള വിളിയാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഒരു വിശുദ്ധരാകണമെങ്കിൽ, ഒരു വിശുദ്ധയാകണമെങ്കിൽ നമുക്ക് ഒരു പുരോഹിതനാകണോ പുരോഹിതനോ അല്ലെങ്കിൽ ഒരു സന്യസ്തിയാകണോ നിർബന്ധമില്ല. ഒരു കുടുംബജീവിതം നയിക്കുന്നവർക്കും വിശുദ്ധരായി ജീവിക്കാം, അല്ലെങ്കിൽ വിശുദ്ധരായി നമുക്ക് വിശുദ്ധരാകാം എന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ വിവാഹം എന്ന കൂതാശയിലൂടെ രൂപം കൊള്ളുന്ന കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് വർഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് പറയുമല്ലേ, നമ്മുടെ കാണപ്പെടുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കളെന്ന്. ഈ വിവാഹം എന്ന കൂതാശയിലൂടെ ഒന്നിക്കപ്പെട്ടവരല്ലേ നമ്മുടെ മാതാപിതാക്കൾ? ഇവര് ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. അപ്പോൾ നിങ്ങളോ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മക്കളോ, അത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. മാതാപിതാക്കൾ ദൈവത്തിൻ്റെ പ്രതിനിധികളും മക്കൾ ദൈവത്തിൻ്റെ ദാനവുമാണ്. ഇനി ഒരു മാതൃകാപരമായ കുടുംബത്തിന് എന്തൊക്കെ കാര്യങ്ങൾ, അടിസ്ഥാനപരമായി എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം അല്ലേ. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളും ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് മാതൃകാപരമായൊരു കുടുംബമാണ്. എന്താണ്? മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളും ഉണ്ടെങ്കിൽ ആ കുടുംബം ഒരു മാതൃകാപരമായ ഒരു കുടുംബമാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിന് ഒരു മാതൃകാ കുടുംബമുണ്ട്, അല്ലെങ്കിൽ റോൾ മോഡലുണ്ട്. അത് ആരുടെ കുടുംബമാണെന്ന് പറയാവോ? അത് മറ്റാരുടെയും കുടുംബമല്ല, തിരുക്കുടുംബമാണ്. ഏതാണ്? തിരുക്കുടുംബമാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് തിരുക്കുടുംബമാണ്. ഈശോ ദൈവമായിരുന്നല്ലേ, ദൈവപുത്രനായിരുന്നു. എങ്കിലും മാതാവിനെയും യോസേ പിതാവിനെയും അനുസരിച്ച് അവൻ നസ്രത്തിൽ വിധേയപ്പെട്ട് ജീവിച്ചു എന്നും തിരുവചനം പറയുന്നുണ്ടല്ലേ. ലൂക്കായുടെ സുവിശേഷം 2:51 ഇപ്രകാരം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു എന്ന്. എന്താണ്? അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു എന്ന്. നമ്മുടെ ജീവിതവും നമ്മുടെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിക്കേ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാണോ നിങ്ങൾ? അല്ലെങ്കിൽ മാതാപിതാക്കൾ നിങ്ങളെയാണോ അനുസരിക്കുന്നത്? മാതാപിതാക്കൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാകുമ്പോൾ മാതാപിതാക്കൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കണം. അങ്ങനെയാണ് നമുക്കൊരു മാതൃകാപരമായ ഒരു കുടുംബം നയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന്. എന്താണ്? നിങ്ങൾക്ക് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന്. അപ്പോൾ മക്കളെ, നമുക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം. ചിലപ്പോൾ ഇപ്പോഴൊക്കെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടാവുമായിരിക്കും, പക്ഷേ വലുതായി കഴിയുമ്പോൾ, ഒരു 10, 16, 18 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേനും മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ഒരു ചെറിയ
സമൂഹത്തെ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? മക്കളെ, ഒരിക്കലും മാതാപിതാക്കളെ ഈ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ്, ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ ആരുമായിക്കോട്ടെ, കൂലിപ്പണി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇച്ചിരി വിദ്യാഭ്യാസം കുറഞ്ഞവരോ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരോ എന്തുമായിക്കോട്ടെ, പക്ഷേ ദൈവം നമുക്കായിട്ട് ഒരുക്കിയവരാണ് നമ്മുടെ മാതാപിതാക്കൾ. വിവാഹമെന്ന കൂതാശയിലൂടെ അവർ ഒന്നിപ്പിക്കപ്പെട്ടവരാണ്, നമുക്ക് വേണ്ടി ഒന്നിപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെ അനുസരിക്കുന്ന നല്ല മക്കളായിട്ട് തീരണം കേട്ടോ. ഈശോ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന വചനം പറയുന്നത് ലൂക്കാ സുവിശേഷം 2:52 പറയുന്നുണ്ട്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നുവെന്ന്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നുവെന്ന്. മക്കളെ നോക്കിക്കേ, ഈശോ വളർന്നു വന്നത് എങ്ങനെയാണ് എന്ന്. നമ്മളും അങ്ങനെയാണോ വളരുന്നത്? നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മളുടെ സഹോദരങ്ങളുടെ, നമ്മുടെ അയൽവക്കക്കാരുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ പ്രീതിയിലാണോ നമ്മൾ വളർന്നു വരുന്നത്? ഈശോ ജീവിച്ചതുപോലെ തന്നെ നിങ്ങളും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരണം കേട്ടോ. നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഓർമ്മിക്കുന്നുണ്ടോ? ഓർമ്മിക്കുന്നുണ്ടോ? ഒന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? വിവാഹം എന്ന കൂതാശ എന്താണ് നമ്മൾ പഠിച്ചല്ലേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളുമാണെങ്കിൽ ആ കുടുംബം എന്ത് കുടുംബമാണ്? മാതൃകാപരമായ ഒരു കുടുംബമാണ്. പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരെയും പ്രീതിയിൽ വളർന്നു വന്നു. അതുപോലെ നിങ്ങളും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട, മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല മകനായി മകളായിട്ട് വളരണം കേട്ടോ. നമ്മൾ പിന്നെ എന്തായിരുന്നു പഠിച്ചത്? അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, വിവാഹം എന്ന കൂതാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതായിരുന്നു എന്നാ പറഞ്ഞത്? വധുവരന്മാർ തമ്മിലുള്ള പരസ്പര സമ്മതം അറിയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് നമ്മൾ പഠിച്ചല്ലേ. പിന്നെ എന്തൊക്കെയായിരുന്നു? താലികെട്ടലുണ്ട്, പിന്നെ മന്ത്രകൂടി അണിയിക്കുന്നതുണ്ട്, പിന്നെ എന്തായിരുന്നു, മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതുണ്ട്, മാല അണിയിക്കുന്നതുണ്ട്. ഇതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? വധുവരന്മാർ തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ കർമ്മങ്ങളെല്ലാം. എന്താണ്? വധുവരന്മാർ തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്ന കർമ്മങ്ങളാണ് ഇവയെല്ലാം. നമുക്ക് ഈ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ, ഈ വിവാഹം എന്ന കൂതാശിയുടെ പ്രധാനപ്പെട്ട കർമ്മത്തിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു വീഡിയോ കണ്ടല്ലേ. നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുള്ളതാണ് എങ്കിലും ഇതൊന്നും കൂടെ കണ്ടപ്പോൾ, ഇത് പഠിച്ചിട്ട് ഇതൊന്നും കൂടെ കണ്ടപ്പോൾ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റി അല്ലേ. ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ. സിംഹനാഥൻ സ്തുതിഗീതം.
ഓക്കെ, നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ. ഓക്കെ, കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് നല്ല ഈശോയുടെ മുൻപിൽ ആയിരിക്കാം. കാരുണ്യവാനായ നല്ല ഈശോയെ, ഞങ്ങൾ ഈ ക്ലാസ്സിലൂടെ ഞങ്ങളുടെ എല്ലാം കുടുംബങ്ങൾ നീ സ്ഥാപിച്ചതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒരു മാതൃകാപരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ മാതാപിതാക്കൾ ഈ ഭൂമിയിലെ ദൈവങ്ങളാണ്, ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് എന്നൊക്കെ ഞങ്ങൾ പഠിച്ചു. അത് മനസ്സിലാക്കി ഞങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ച് അവരെ ബഹുമാനിച്ച് അവരെ സഹായിച്ച് ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. വിവാഹമെന്ന കൂതാശയിലൂടെ ഒന്നിപ്പിക്കപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.